എന്നിവിതാരണ്ടാക്കി എന്നെ ഇനിയിത് വള്ളിയൊക്കെ കെട്ടി കൊടുക്കണം നബിയെ. ഏ അപ്പോ ഇതിപ്പോ ഏകദേശം കായ കായ് തുടങ്ങിട്ടോ. എന്താ പൂവക്കായി കായ് ഇതാക്കണു, കായ കായ് തുടങ്ങി. ഇനിയിപ്പോ എന്റെ പണി എന്ന് പറയുകയാണെങ്കിൽ ഇനിയിപ്പോ ഇതിമൊക്കെ ഈ ഒരു സൈഡിലും കൂടി നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കയറ് കെട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ബ്രാഞ്ചുകളൊക്കെ നമുക്ക് ഇതിലോട്ട് കയറ്റണം. എക്സ്ട്രാ വരുന്ന ബ്രാഞ്ചുകളൊക്കെ എല്ലാത്തിനും കായും പൂക്കളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നന നടക്കുന്നുണ്ട്. മേ ബി ഇതിന് എന്താ വളട്ട് കൊടുക്കുന്നുണ്ട്. വളം വിത്തിട്ടോ? ഇനി വളം കൊടുക്കണ്ടേ? ചാണകോ? ചാണകം എന്താ കോഴിക്കാഷ്ടത്തെ കൊടുക്കുന്നുണ്ട്? ചാണകോ? അപ്പൊ ഇനി ചാണകം കൊടുക്കാണ്ട്, ചാണകം ഒന്നുകൂടി കൊടുത്തിട്ടൊന്ന് മണ്ണ് കയറ്റി കൊടുക്കാണ്ട്. അപ്പോ ഇനിയിപ്പോ നാളെ മുതൽ നമ്മളിപ്പോ കയറൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം മൊത്തം നമുക്ക് എന്താ ഇവിടുന്ന് ആ തല വരെ നമുക്ക് ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് കയറ് കെട്ടി ഫുള്ള് ലോഡാക്കി നിർത്തണം. എന്നാലേ അത് ബ്രാഞ്ചുകൾ ഇഷ്ടം പോലെ കൂടുതലായിട്ട് ബ്രാഞ്ചുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ എക്സ്ട്രാ ബ്രാഞ്ചുകളാണ്. അപ്പോൾ 2G കട്ടിങ് ചെയ്ത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ബ്രാഞ്ചുകളൊക്കെ സെപ്പറേറ്റ് കണ്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാതും 2G കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫ്ലവറിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്ത്? എന്ത് നനക്കണ്ടേ? മോട്ടർ ഇടണ്ടേ? എന്നാ പോയി മോട്ടർ ഇടന്നാല്. എന്താണ്? അതെന്താ ട്രാക്ക് റൂട്ടിന്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും. അപ്പൊ നമ്മളിപ്പോ ഇനി എവിടെ നിൽക്കേണ്ടത്? പാടത്ത്. നമുക്ക് ഇനി എന്താ പണി? കയറ് കെട്ടാണ്ട് പിന്നെ വളം കൊടുക്കാണ്ട് ഇതൊക്കെ ചെയ്യാണ്ട് പിന്നെ പുഴുക്കള ശല്യം ചെറുങ്ങനായിട്ട് പുഴുക്കള ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ പിഴുത്ത് പിഴുത്ത് ഇങ്ങനെ കളഞ്ഞു അല്ലേ. പുഴുക്കള നമ്മളിങ്ങനെ പിടിച്ചിരുന്നു, ഇങ്ങനെ ഇങ്ങനെ പിടിച്ചെത്തിയില്ല. ഇനി നമുക്ക് നാളെ ഇനി രാവിലെ നമുക്ക് ഇത് എന്തിനാ കയർ വാങ്ങിയിട്ട് ബാക്കി പൈസ എന്തായാലും പോക്കറ്റിലിട്ടല്ല കുഞ്ഞു പോക്ക് കളയത്തിട്ടാ തൊണ്ടുകിട. നമ്മളെ തൊണ്ടൊക്കെ പൊളിച്ചണം താ. ഒരു സൈക്കിൾ വാങ്ങണം ചെണ്ടി കഴിഞ്ഞ പാൻറ് കഴിഞ്ഞില്ല. അപ്പോൾ ഇനി ഈ ഫാമിലി ഏകദേശം പച്ചക്കറികളൊക്കെ ആയി തുടങ്ങി. ഇലവർക്ക് ലീഫുകളൊക്കെ കൂടുതലായി തുടങ്ങി. ജെർജിലായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തൻ്റെ ഇല ആയിട്ടുണ്ട്. കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഓൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഭയങ്കര ധൃതി കേട്ടോ. എന്നാ കാണിച്ചു കൊടുത്താ. എന്തൊക്കെയാണ് എൻ്റെ നല്ലത് ഇപ്പോൾ? എന്തൊക്കെ പറഞ്ഞു കൊടുത്താളെ? എന്തായാലും ഇത് എന്തിന്റെ എന്തിന്റെ തെയ്യാണിത്? കുക്കുംബർ. ചെരങ്ങ അവിടെ അവിടെ അല്ലേ കുക്കുംബർ അല്ലേ? ചൊക്ക എല്ലാം ഉണ്ടാക്കിയെന്നല്ലേ? ആ അബ്ബക്ക് ഒരു പണിയും ചെയ്യുന്നില്ലേ? ഒക്കെ ഉണ്ടാക്കിയതല്ലേ? അവിടെയൊക്കെ നല്ല ലീഫൊക്കെ കയറി തുടങ്ങി. കൂടുതൽ ലീഫുകൾ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ ചെറിയൊരു മഞ്ഞളിപ്പിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം മാക്സിമം. അങ്ങനത്തെ മഞ്ഞളിപ്പുള്ളൊക്കെ കയറ് കെട്ടി കൊടുക്കുക. ഇനി നാളെ രാവിലെ കെട്ടി കൊടുക്കുക. ഇനി ഇപ്പോൾ പറ്റില്ല. ഇനിയിപ്പോൾ മഞ്ഞൊക്കെ ആയില്ലേ, മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങി. നമ്മളെ പച്ചക്കറിയുടെ വീടും കൂടി കണ്ടുകൊണ്ട് നമുക്ക് ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ വാ നടക്കേ, നമുക്ക് അവിടെ പോവാം. ഓടി വായു ഓടി വായു. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് വിത്ത് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ പോയി വിത്ത് വാങ്ങി. പിന്നെ അത് ഇനി അതിപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ഭാഗത്ത് അപ്പുറത്ത് ഇത്തിരി ഒരു 50 സെൻറ് ഉണ്ട്. ആ സെൻറ്റൊക്കെയാണ് നമ്മൾ വിത്ത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ വെള്ളത്തിലിട്ട് പുതിർത്താം, രാത്രി പുതിർത്താൻ വെക്കും. എന്നിട്ട് മുള വന്നതിൻ്റെ ശേഷം നമ്മളത് ഓരോ കുഴിലാൾ അല്ലെങ്കിൽ പ്രോട്രയിൽ കയറ്റി വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിനി ചെയ്യാൻ പോകാനുള്ളത്. അപ്പോൾ നമ്മളെ നെല്ലൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. നെല്ല് ഒരു 20 ദിവസം കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ കൊയ്ത്തും കാര്യങ്ങളൊക്കെ തുടങ്ങും. നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് ചീര നടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ കളച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിയാണ് ചീരകൾ നടലിട്ടോ. കാരണം വെച്ചാൽ രാത്രി നടുമ്പോൾ ഈ ചീരകൾക്ക് വാട്ടം കുറയും. വാട്ടം കുറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് റൂട്ട് പിടിക്കും മണ്ണിൽ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഗ്രോത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാത്രി നടുന്നത്. രാത്രി നട്ട് കഴിഞ്ഞാൽ അതുപോലത്തെ ഷീറ്റ് ഉണ്ടല്ലോ, പച്ച ഷീറ്റ്, ആ ഷീറ്റിൽ നമ്മളത് മൂടി വെക്കും. എന്നിട്ട് 3 ദിവസം
അതുപോലെ വെക്കും, ഇതുപോലെ നമ്മൾ മൂടി വെക്കും. ഇതിനുള്ളിൽ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നട്ടിപ്പോ ഏകദേശം തെളിഞ്ഞു തുടങ്ങി. നമ്മൾ ഫസ്റ്റ് നടുമ്പോ വളങ്ങളൊന്നും ഇടൂല, വളം തീരെ തുടിക്കുകയല്ലേ, നേരെ മണ്ണിലായിരിക്കും നമ്മൾ അത് ചെയ്യല്. ഇതിനുള്ളിലൊക്കെ തൈകളാണ്. നമ്മളിപ്പോ ഏകദേശം 1.5 അടി കണ്ട് കണ്ടാണ് ഡിസ്റ്റൻസ് ഇട്ടിട്ടുള്ളത്. കണ്ടാ 1.5 അടി വെച്ച് കണ്ട ഡിസ്റ്റൻസ് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോ ആ ഭാഗത്തൊക്കെ നമുക്ക് അത് ചെയ്യാണ്ട് പിന്നെ ഒരുപാട് ഭാഗം അപ്പുറത്തൊക്കെ നമ്മൾ റെഡ് ചീര അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റെഡ് ചീരയും പച്ചച്ചീരയും മഞ്ഞച്ചീര ഒക്കെ ചെയ്തിട്ടുള്ള മഞ്ഞച്ചീര എവിടെ മേബിയ നമ്മളെ ചീരയാണിത്. ചീരപ്പോ ഏകദേശം ഒരു 10 ദിവസം കൊണ്ട് ഏകദേശം ആവും. ഈ ഭാഗം വാ, അവിടെ കമ്പി ഉണ്ടെങ്കിൽ തട്ടാതെ കൊണ്ട് വാ. ഇത് ചീരയാണ്. ഇതിപ്പോ ഏകദേശം ഇരുട്ടായി. നാളെ രാവിലെ ഞാൻ ബാക്കി വീഡിയോസ് ഞാൻ ഇതില് ചെയ്യാം. അപ്പോ ഇരുട്ടായതുകൊണ്ട് കൂടുതലായിട്ട് അവിടെ ചിരങ്ങ അത്യാവശ്യം ലീഫായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം 10 ദിവസം കൊണ്ട് നമുക്ക് എടുക്കട്ടോ. 10 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് ഹാർവെസ്റ്റിംഗ് നടക്കാം. മഞ്ഞ് വരുന്നുണ്ട്, മറ്റേ ക്യാമറക്ക് ക്യാമറ മൂടല് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നാളെ രാവിലെ ലേറ്റുള്ള ടൈമിൽ ഞാൻ ചെയ്തുതരാം കേട്ടോ. അപ്പോഴേ കഴിഞ്ഞാ പോവല്ലേ മേബി നമുക്ക്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. നാളെ രാവിലെ ബാക്കി വീഡിയോ നമുക്ക് ഇടാം. ലീഫിന്റെ ചിരങ്ങന്റെ ലീഫിന്റെ ഒക്കെ നമുക്ക് ഇടാം. ഓക്കെ, അപ്പൊ നമ്മള് പോവല്ലേ. ആരഞ്ഞു വരാനേ റെയ്മോനോ? റെയ്മോനെ നമുക്ക് ഇനി പിന്നെ വരുത്താം. അപ്പൊ നമുക്ക് ഇവിടെ വീഡിയോ വൈറ്റപ്പ് ചെയ്യല്ലേ. ഏ അപ്പൊ പറഞ്ഞ എല്ലാവർക്കും ഏണ്ട് അത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ അത്രേ ഉള്ളൂ. അപ്പൊ ഏതായാലും പട്ട് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നാളെ രാവിലെ ഇൻഷാല്ലാഹ് വീണ്ടും കാണാം. അപ്പൊ ബൈ, ഇവിടുത്തെ ബൈ.